കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൈരളി ന്യൂസിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത മുംബൈയിലെ ഒരു അമ്മയുടെയും മകളുടെയും ദുരിതകഥയോട് പ്രതികരിച്ച് മഹാനഗരം. നിരവധി സുമനസ്സുകളും സംഘടനകളുമാണ് അവർക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്. ജീവിതം വഴിമുട്ടി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന നിസ്സഹായാവസ്ഥയിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ സമ്മാനിച്ചാണ് നന്മവറ്റാത്ത നഗരം ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെ ഒരു മലയാളി വീട്ടമ്മയും മകളും അനുഭവിക്കുന്ന ദുരിതകഥ കൈരളി ന്യൂസ് പ്രക്ഷേപണം ചെയ്തത്. വാർത്ത കണ്ട് നിരവധി സുമനസ്സുകളും സംഘടനകളുമാണ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്. കൈരളി ചാനലിലെ ഈ ന്യൂസ് കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ബോംബെയിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, അതിലും നമ്മുടെ ഒരു മലയാളിയും കൂടെ അതിന് കൂട്ടു നിന്നു എന്നറിഞ്ഞപ്പോൾ നമുക്കതൊരു വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ ഒരു സഹായം നമ്മുടെ വകയായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കമ്പനിയുടെ വക. അതേപോലെ ബോംബെയിലുള്ള ഒരുപാട് മലയാളി സമാജങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അല്ല, കൈരളിയിലെ വാർത്ത കാണുകയുണ്ടായി. മുംബൈയിൽ കുർളയിൽ ആ കുടുംബത്തിനുണ്ടായ ദുരനുഭവം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവരുടെ ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാം കാണുകയുണ്ടായി. അവരുടെ സഹായത്തിനായിട്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്താനായിട്ട് മുംബൈയിലെ പൊതുസമൂഹം ഉണ്ടാവണം. കേരളീയ കേന്ദ്ര സംഘടനയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മുംബൈയിലെ മലയാളി സമാജങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. കോപ്രഗ്രിന ന്യൂ ബോംബെ കൾച്ചർ സെൻറ്ററിന് എന്തൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ബോംബെയിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പൻവേൽ മലയാളി സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വേണ്ട സഹായം ചെയ്യാൻ മുൻകൈയെടുക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ വനിതാ പ്രതിനിധികൾ വീട്ടിലെത്തിയാണ് അമ്മയെയും മകളെയും ആശ്വസിപ്പിച്ചതും ധനസഹായം കൈമാറിയതും. ജീവിതം വഴിമുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന നിസ്സഹായാവസ്ഥയിൽ നിന്നും പ്രതീക്ഷയുടെ കിരണങ്ങൾ സമ്മാനിച്ചാണ് നന്മവറ്റാത്ത നഗരം ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചതെന്ന് ഈ ശബ്ദ സന്ദേശത്തിലൂടെ വായിച്ചെടുക്കാം. വാർത്ത കണ്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിച്ചു. സത്യം ഒരുപാട് നന്ദിയുണ്ട് ചാനലിനോട്. എന്തോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങളെയൊക്കെ ഇത്രയും പേര് സഹായിക്കാനൊക്കെ ഉണ്ടോ. സത്യം ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഒരുപാട് ഒരുപാട് ഞങ്ങൾ വേറൊരവസ്ഥയിലായിരുന്നു. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും സാറേ, ഈ ഒരു ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ചു ആശ്വസിപ്പിച്ചു, ചിലർ കാണാൻ വന്ന് വീട്ടിൽ. സത്യം ഒരുപാട് ദുഃഖങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു സമാധാനം കിട്ടിയത് ദിവസമാണെന്ന് പറയാം. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.